ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ അവസാനിച്ച് ഒരു മാസത്തിലേറെയായിട്ടും ബിഗ് ബോസുമായും അതിലെ മത്സരാർത്ഥികളുമായും ബന്ധപ്പെട്ട വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമാണ്. പ്രതീക്ഷ തെറ്റിക്കാതെ അതിഗംഭീരമായിരുന്നു നാലാം സീസൺ. 17 മത്സരാർത്ഥികളായി ന്യൂ നോർമൽ എന്ന ടാഗ് ലൈനോടെയാണ് നാലാം സീസൺ നടന്നത്. ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ മത്സരാർത്ഥി ഇതുവരെയുള്ള മലയാളം സീസണുകൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ അത് റോബിൻ രാധാകൃഷ്ണനാണ്. റോബിൻ നൽകിയ അഭിമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായതും ട്രോളന്മാർ വരെ ആഘോഷിച്ചതുമായ അഭിമുഖം സംവിധായകൻ ടോം ഇമ്മട്ടിക്കും സംരംഭക, മോഡൽ, നടി എന്നീ നിലകളിൽ തിളങ്ങുന്ന ആരതിക്കുമൊപ്പം നടത്തിയ അഭിമുഖമാണ്. പതിവ് അഭിമുഖങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മൂന്ന് സുഹൃത്തുക്കൾ ഒരു കട്ടൻ കുടിച്ചിരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് പോലെയായിരുന്നു ആ അഭിമുഖം. അഭിമുഖം കണ്ട് പലരും ടോം ഇമ്മട്ടിയെയും ആരതിയെയും കുറ്റപ്പെടുത്തിയിരുന്നു. ചോദ്യങ്ങൾ തയ്യാറാക്കാതെ ബിഗ് ബോസ് പോലും കാണാതെ അഭിമുഖം നടത്തിയെന്നായിരുന്നു കുറ്റപ്പെടുത്തലുകൾ. പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നതിന് പിന്നിലെയും ആരതി ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നതിന് പിന്നിലെയും കാരണം വ്യക്തമാക്കിയെത്തിരിക്കുകയാണ് പ്രേക്ഷകരുടെ ഫേവറേറ്റ് ട്രയോ ആയ റോബിനും ആരതിയും ടോം ഇമ്മട്ടിയും. ഞാനും ടോം ചേട്ടനും ബിഗ് ബോസ് കണ്ടിട്ടില്ലായിരുന്നു. വരുന്ന ചില ഗോസിപ്പ് വാർത്തകൾ വായിച്ചിട്ടുണ്ട്, അത്രമാത്രം. എന്നോട് ടോം ചേട്ടൻ ഫോൺ വിളിച്ച് ബിഗ് ബോസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അറിയില്ലെന്നാണ് പറഞ്ഞത്. റോബിനെ എനിക്ക് പരിചയമില്ലെന്നും പറഞ്ഞിരുന്നു. ഉള്ള അറിവ് വെച്ച് സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഇന്റർവ്യൂ എടുത്ത് ഒരു പരിചയവുമില്ല, ആരതി വ്യക്തമാക്കി. താനും അപ്രതീക്ഷിതമായതാണ് കട്ടൻ വിത്ത് ഇമ്മട്ടിയിൽ പങ്കെടുക്കാനെത്തിയത്, റോബിനും വ്യക്തമാക്കി. ആ അഭിമുഖം വൈറലായ ശേഷം ടോം ഇമ്മട്ടി, ആരതി, റോബിൻ എന്ന കോംബോ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. ഇവരുടെ ചെറിയ റീൽസിന് പോലും വലിയ രീതിയിൽ റീച്ച് കിട്ടാറുണ്ട്. ആരതിയും റോബിനും നല്ല കോംബോയാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്.